അതാ എന്നിട്ട് നമ്മൾ അവരുടെ ഒരു രണ്ടു മൂന്ന് പേര് കടിച്ച് നമ്മളായിട്ട് അങ്ങനെ സെറ്റ് ആവും നോക്കും. ഏറ്റവും സിംഗ് ആവുന്ന ആളെ നമ്മൾ ഉറപ്പിക്കും. അടിപൊളി പരിപാടി. പക്ഷെ നീ ഇല്ല. നീ വലിയ തിരക്കുള്ള ബഡാ പാർട്ടിയല്ലേ വേണ്ടടാ. അതെ, ഇത് നമ്മുടെ കൂടി വീടല്ലേ. ഇവിടെ ഇത്രേം നല്ലൊരു ചടങ്ങ് നടക്കുമ്പോ വേണ്ട. എന്റെ പൊന്നൊന്ന് ക്ഷമിക്കണം. പട്ടി ഷോ കാണിച്ചതിനും ക്ഷമിക്കണം. പട്ടി ഷോ കാണിച്ചതിനും ക്ഷമിക്കണം. Shiga, right? Yes. Yeah, Hi, Shiga. Malavika. ഇവളുടെ പേര് മാളവിക എന്നറിഞ്ഞല്ലേ. വരൂ, ഇരിക്ക. ഷിഗ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ പാരന്റ്സ് ഒക്കെ ആക്ച്വലി ഡൽഹിയിലാണ്. അപ്പൊ തറവാട് എവിടെയാ? പാലക്കാട്. പാലക്കാടാണെങ്കിൽ ഒറ്റപ്പാലം. അതെങ്ങനെ മനസ്സിലായി? അല്ല, ഈ തറവാട് എന്നൊക്കെ പറയുമ്പോ പാലക്കാട് ഒറ്റപ്പാലം. പാലക്കാടാണ്, പക്ഷെ ഒറ്റപ്പാലം. അപ്പൊ ചിറ്റൂരായി? ചിറ്റൂര്. ഇപ്പൊ പാലക്കാട് എന്തോ തറവാടല്ലേ. പക്ഷെ എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടായിടാ. എനിക്കിഷ്ടം. എനിക്കൊരു സംശയമില്ല, എനിക്ക് തന്നെ മതി. എന്താ നിന്റെ അഭിപ്രായം? സാർമാരുടെ അഭിപ്രായം പറഞ്ഞില്ലേ, ഞാൻ എന്തു പറയണ. പിന്നെ ഈ വീടൊക്കെ ഒന്ന് മെച്ചപ്പെടുക. അതെ, ഈ വീടിനൊപ്പം എന്തൊരു കുഴപ്പം. നീ ഒന്ന് അവളെ നോക്കിയേ, എനിക്കറിയാൻ പാടില്ല എന്താ ചോളോട് പഠിച്ചു. എടാ, നീ അവളൊരു എടുപ്പ് നോക്കിയേ, ഒരു സൗന്ദര്യം. പ്ലീസ് ഇപ്പഴെങ്കിലും ഒന്ന് കോഴിയാവരുത്. പ്ലീസ്. ഞാനൊരു കാര്യം പറയാം, ആ പെങ്കുച്ച വന്ന് കേറിയപ്പോ മുതല് നിങ്ങൾ രണ്ടും വണ്ണ ഓവറ. ഓവർ എന്നൊക്കെ പറഞ്ഞു, ഓവറിന് പോലും നാണക്കടായി പോണി. നീ വന്ന അലമ്പാണേ. നീ ഇത്തിരി നീയാണ് ഇത് ആദ്യം തുടങ്ങിയ. ഏ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, സഞ്ജുവാണ്. ഞാൻ പറയാം, എനിക്കിത് കണ്ടിട്ടൊരു എനിക്കും ഇഷ്ടായി. നല്ലൊരു ഉച്ച. ഇതേനല്ലേ അങ്ങനെ പറഞ്ഞ. അതെ, പറയുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. ഒരു ഭാഷാശുദ്ധി വേണം. അതെ, നമുക്ക് നമ്മുടെ വൈബ് ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അത് വേണോ? വേണോ? നൽക്കനെയൊക്കെ ഇഷ്ടായോ? ഓ, നൈസാണ്, നല്ല കാറ്റൊക്കെ. അവിടെ പോയി ഇരിക്കാൻ നല്ല രസമാ. അത് പ്രത്യേകിച്ച് ഒരു ഡ്രിങ്ക്സ് ഒക്കെ പിടിച്ചിട്ടാണെങ്കിൽ അല്ലേ? അതെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. അത് ഒന്ന് കാര്യം കണ്ടെ. ഇവന്മാരെ എപ്പോ നോക്കിയാലും വെറുതെ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കും. ദാറ്റ്സ് ഫണ്ണി. അപ്പോ മാളവിക സ്പേസ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരും. പിന്നെ ഫുഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, കഴിച്ചിട്ട് പോവാം. ഞാൻ
നിങ്ങൾ ഒരു കുപ്പി സെറ്റ് ഞാൻ ഫുഡ് എന്നാ നോക്കട്ടെ. കോച്ച് ഓക്കെ ആണല്ലേ? പിന്നെ ഈ വൈനാരുടെ അതല്ല. അയ്യോ, എനിക്ക് കുറച്ച് ഒഴിച്ചാൽ മതി, എനിക്ക് അത്ര വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ല. ഞാൻ ഇതിന്റെ രണ്ട് ഫോട്ടോ എടുത്തോട്ടെ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ആക്കിട്ടെ. അപ്പൊ സഞ്ജയ് ഐഡി പറ. ഞാൻ സൂപ്പർ ഷെഫ് എന്ന് മെൻഷൻ ചെയ്യാം. That's a great compliment. അതെ, സഞ്ജയ്ടെ മാത്രാക്കണ്ട, ഞങ്ങളെ മെൻഷൻ ചെയ്യാം. ഓക്കെ, സഞ്ജയ്ടെ പറ. ഐഡി പറ. സഞ്ജയ് കോംസേ. കോംസയാ? അതെ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച. അപ്പോൾ കോം. ഓക്കെ, റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ. മാളവിക? ഞാൻ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് അല്ല. ആര് പറഞ്ഞു ആക്റ്റീവ് അല്ലെന്ന്? മാളവിക മാളു, ദ ഡാഡി സ്പ്രിംഗ്സ്. വലിയ പേരാണല്ലോ. ടോണി ഉണ്ടോ? ടോണിയുടെ പേര് കിട്ടുന്നില്ലല്ലോ. വലിയ പുള്ളിയാണ്, ചെലപ്പോ ഇപ്പൊ ആൻസിന്റെ ശല്യം കാരണം കുറെ പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിലുണ്ടോ നോക്കി? അല്ല, വൈ നോക്കാ. വൈ ടോണിയുടെ അക്കൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. കുട്ടിയുടെ പറഞ്ഞു ശ്രീ കൊണ്ടി തിന്നി. എനിക്ക് കിട്ടുന്നില്ല. ചൂടാറുന്നതിന് ഇനി ഇവനെങ്ങാനും ശരിക്കും ബ്ലോക്ക് ചെയ്താണോ? അത് നോക്കണ്ട ടോണി, ഞാൻ ടോണിയെ മുന്നേ ബ്ലോക്ക് ചെയ്തിരുന്നു. അല്ല, അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കും. സോറി. എന്തിനാണ് പട്ടി അവളെ നിന്നെ ബ്ലോക്ക് ചെയ്തേ? ഓർത്തെടുക്കാൻ നോക്കണ്ട, എന്റെ അല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു പ്രോബ്ലം. അവള് ബ്ലോക്ക് ചെയ്തതിന്റെ കൂട്ടത്തില് ഞാനും കൂടെ ബ്ലോക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി എങ്ങാനും കറങ്ങി തിരിഞ്ഞ് എനിക്ക് റിക്വസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അബ്യൂസിംഗ് ഒന്നുമല്ല, എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എന്റെ ഫ്രണ്ട് സ്വപ്ന, എന്റെ റൂംമേറ്റ് ആയിരുന്നു സ്വപ്ന. താൻ അങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ഇത് കുറച്ച് പഴയ കാര്യമാണ്. അപ്പൊ ഞാൻ ഇറങ്ങുവാണ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ പോരെ. ഓക്കെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഫൈസി, ബൈ. നല്ലൊരു കൊച്ചായിരുന്നു, അതങ്ങോട്ട് പോയി കിട്ടി. ആ പോട്ടെ, നിന്നെ കെട്ടാൻ വന്നിരുന്നല്ലോ. എന്നാലും കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് പിന്നെ എപ്പോഴല്ലാത്ത, അങ്ങനെയൊന്നുമില്ല. ഇനി സംഭവം എന്തെന്ന് വെച്ചാല്, അത് വിട. ഞാൻ പറഞ്ഞത് കേക്ക്. എടാ, അതെനിക്ക് കേക്കണ്ട. എനിക്ക് ഈ കഥയൊന്നും കേട്ടാ കൊള്ളാന്നുണ്ട് കേട്ടോടാ. എനിക്കും എന്റെ പൊന്നളിയന്മാര്, ഇത് മൂന്നാല് പറിച്ച് മുന്നേ ഉള്ള കഥയാ.
അതെ, നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നമുക്ക് അടിക്കാം. എനിക്കൊരു അബദ്ധം പറ്റിയത്. എടാ, അത് സാരില്ലെന്ന്. ഇതിപ്പോ ആകെ നെഗറ്റീവ് ആയല്ലോ. എടാ, നീ എന്തിനാണ് നെഗറ്റീവ് ആവുന്നത്? അവള് കുഴപ്പമില്ലാന്നല്ലോ പറയുന്നത്. എന്റെ പൊന്നാളിയ, ഇവളെന്നെ മൂന്നാല് തേറി വിളിച്ച എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം ഒരുമാതിരി ദുരൂഹത പോലെ. എടാ, കാര്യായിട്ടാ. എടി, നിനക്കിനും വല്ല ഇരട്ടടി അടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എടാ, ഈവൻ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അവൾക്ക് എന്തൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത് എനിക്കറിയാം. കുറെ നാളെയല്ലേ നീ അവൻ്റെ കൂടെ നടക്കണു. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരു സീനും ഇല്ല. എനിക്ക് ഇപ്പോഴും ആ നഷ്ടബോധം അങ്ങോട്ട് പോകുന്നില്ല. അളിയ, നമുക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ കിട്ടുക. ശരി, ആള് കൊള്ളായിരുന്നു, പക്ഷെ അവിടെ നാട് വിട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. ആലോചിച്ചിട്ട് പറയാന്നല്ലോ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ അവൾ ഈ പോയ പോക്കിനെ ഈ പഞ്ചായത്തിൽ അവളെ കിട്ടും എനിക്ക് തോന്നുന്നില്ല. അതെ, ആ ഇൻസ്റ്റ ഐഡിയും കൂടി ചോദിച്ചപ്പോ രണ്ടുപേരും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനിയിപ്പോ വേറെ ആളെ നോക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ? പിന്നെ ശിഖ വിളിക്കുന്നുണ്ടോന്ന് നോക്കാം. ഇനിയിപ്പോ ആരാണെങ്കിലും ഇവന്റെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കൊടുത്തിട്ട് നോക്കിട്ട് വരാൻ പറഞ്ഞാ മതി. എന്റെ പൊന്നാളിയെ കൊല്ലാതെ. അതായിരിക്കും നല്ലത്. ഇനി ആരും ഇല്ല. ഇനി ഫൈസി തമ്പുരാന്റെ ആരാണോ വരാൻ പോണേ. ഞാൻ ഈ മാതിരി പരിപാടിക്കൊന്നും പോകാറില്ല. പിന്നെ ഇങ്ങേരെല്ലാം തന്നെ ഒരു മനുഷ്യൻ. എനിക്കിപ്പോ അതല്ല ടെൻഷൻ. ഇവിടെ നടന്ന കാര്യമൊക്കെ അവള് റൂമിൽ പോയി അവളുടെ ആ കൂട്ടുകാരിയോട് പറയുന്നതൊന്നും ആലോചിച്ച് നോക്കി. ടോണി അത് സൂപ്പർ ആയിരിക്കും. അത് പറയത്തില്ല. ഏ, അവൾ അങ്ങനെയൊന്നും പോയി പറയില്ല, കാരണം അവള് നിന്റെ അമ്മായിടെ മോളാണല്ലോ. നിങ്ങൾ ഇതൊക്കെ നിർത്ത, ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണം? ഒരു പെഗ് വിളിച്ചു തരും. അതെ, രണ്ടെണ്ണം അടിച്ച ആ ക്ഷീണം അങ്ങ് മാറും. ഇതിന്റെയൊക്കെ ക്ഷീണം മാറ്റാൻ ഹയാത്തിൽ എന്റെ ഒരു ഡിന്നറും. ന്യായം, മിനിമം ഒരു ഹയാത്ത് എങ്കിലും വേണം. നീ ഒന്ന് സിയെ വിളിച്ചു. വേണ്ടടാ, ഈ എന്തിന്റെ ട്രീറ്റാന്ന് വെച്ചാലേ നാറിപ്പോ. ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തിട്ട് ട്രീറ്റ് സിമ്പിൾ അല്ലേ. അതൊക്കെ ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ ഏതായിട്ടങ്ങ് അവതരിപ്പിച്ചോളാം. ഓക്കെ, വാടിക്കാം.